മക്കളെ അപ് എബോ ദ സ്കൈ മാനത്തേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച്, പ്ലാനറ്റ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മൂണിനെക്കുറിച്ചും എർത്തിനെക്കുറിച്ചും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. അപ്പോൾ ഭൂമിയെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്, ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഭ്രമണം എന്ന് വിളിച്ചു, റൊട്ടേഷൻ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ റൊട്ടേഷന് എത്ര സമയം എടുക്കുന്നതാണ് നമ്മൾ പഠിച്ചത്? 24 hours ആണ് എടുക്കുന്നത്. 24 മണിക്കൂറാണ് ഭൂമി സ്വയം കറങ്ങുന്നതിന് എടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഭൂമിയുടെ സ്വയം കറങ്ങുന്നത് അല്ലെങ്കിൽ ഭ്രമണം കാരണമാണ് നമുക്ക് രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റും വലം വയ്ക്കുന്നുണ്ട് ഒരു നിശ്ചിത പാതയിലൂടെ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഒരുപാട് ഗ്രഹങ്ങൾ നമ്മുടെ സൂര്യന് ചുറ്റും ഒരു നിശ്ചിത പാതയിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണവ? മെർക്കുറി, വീനസ്, അതുപോലെ തന്നെ എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, അതുപോലെ തന്നെ വ്യാഴം, ശനി, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. അപ്പൊ ഇത്രയും ഗ്രഹങ്ങൾ നമ്മുടെ സൂര്യനെ ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ഭൂമി നമ്മുടെ സൂര്യന് ചുറ്റും കറങ്ങുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സ്വയം കറങ്ങുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ എർത്തിൻ്റെ സാറ്റലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഉപഗ്രഹമായിട്ടുള്ള നമ്മുടെ ചന്ദ്രൻ, മൂൺ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് ചുറ്റും നമ്മുടെ ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മക്കളെല്ലാവരും എന്ത് ചെയ്യുക? കൂട്ടുകാരോടൊത്ത് ഒന്ന് അഭിനയിച്ചു നോക്കുക. നല്ല രസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ദാ ചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ ഭൂമിയുണ്ട്, അതുപോലെ തന്നെ സൂര്യനുണ്ട്. സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തും ചെയ്യേണ്ടതുണ്ട്? ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂട്ടുകാരോടൊത്ത് ചെയ്തും നോക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് മക്കൾക്ക് മനസ്സിലാവും ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്ന ചില സമയങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഏതൊക്കെയാണ് അവരുടെ ആ ക്രമം എന്ന് പറയുന്നത്? ആദ്യം നമ്മുടെ സൂര്യൻ, പിന്നെ നമ്മുടെ ചന്ദ്രൻ, പിന്നെ നമ്മുടെ ഭൂമി. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ ഏൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ദിവസത്തെയാണ് നമ്മൾ അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ കറുത്ത വാവ് എന്ന് പറയുന്നത്. ഇവിടെ സൂര്യനുണ്ടാകും, നടുവിലായിട്ട് നമ്മുടെ ചന്ദ്രൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എർത്ത് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പൊ എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രന്റെ പ്രകാശിത ഭാഗം എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു ദിവസമാണ് സൂര്യൻ, അതുപോലെ തന്നെ എർത്ത്, ദെൻ ഭൂമി. അങ്ങനെയാണ് ക്രമമെങ്കിലോ നമ്മുടെ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള ദിവസത്തെ നമ്മൾ പൗർണമി അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ വെളുത്ത വാവ് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം മുഴുവനായിട്ടും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ പൗർണമി എന്ന് വിളിക്കും. ചന്ദ്രനെ നമുക്ക് തീരെ കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി, കറുത്ത വാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അമാവാസി അല്ലെങ്കിൽ പൗർണമി വരുന്ന ദിവസം എങ്ങനെയാണ് ഇവരുടെ ക്രമം എന്ന് ചോദിക്കും. അതായത് നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ക്രമം എങ്ങനെ വരുമ്പോഴാണ് അമാവാസി, എങ്ങനെ വരുമ്പോഴാണ് പൗർണമി. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് കിട്ടിയില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക.